ചെന്നൈക്കാരുടെ പ്രത്യേകത എവിടെ പോയെന്നാലും അവർക്ക് സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു പ്രത്യേക നേച്ചറുണ്ട്. ചെറിയ ആളുകൾക്ക് ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനെ വേണ്ടെന്ന് പറയുന്നവരുണ്ട്, അല്ല നമുക്ക് സാവകാശം മുന്നോട്ട് പോയെന്നാൽ കിട്ടും എന്ന് പറയുന്നവരുണ്ട്. നമ്മൾ സഭയിൽ നിന്ന് മുറിഞ്ഞു പോകാതെ സഭയോട് ചേർന്ന് പോകാനായിട്ടും ചേർത്ത് നിർത്താനായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മോശ ജനത്തെയും കൊണ്ട് പോയ അവസരത്തിലും ഒറ്റക്കാരി ആവശ്യപ്പെട്ടുള്ളൂ, നീ ഞങ്ങളുടെ കൂടെ വരണം എന്നാണ് ദൈവത്തോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ റോമിൽ പോയി അവിടുത്തെ കർദ്ദിനാളിനെ കാണാൻ, ഞാൻ പറഞ്ഞു ഞാൻ ചെന്നാൽ കർദ്ദിനാളിനെ കാണാൻ പറ്റും എന്നില്ല, അതൊക്കെ ഉണ്ട്, അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പിറ്റേ ദിവസം ഞാൻ പോകുന്നു, ഞാൻ ചെന്നാൽ കർദ്ദിനാൾ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ കോട്ടയം രൂപതയിൽ ഹോസ്റ്റൽ ബിഷപ്പിനെ വേണം, പരിസ്ഥിതി അദ്ദേഹത്തെയാണ് നിയമിക്കുന്ന ആഗ്രഹിക്കുന്നത്. ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞു, കാരണം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ആശ്രമത്തിലേക്ക് തുടങ്ങി, അതിൻ്റെ പോർഷൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 3 വർഷം അവിടെ നേരത്തെ കഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധവാൻ്റെ ഒരു ആഗ്രഹമാണല്ലോ, സന്യാസിമാരൊക്കെ അനുസരണത്തിന് കീഴിൽ നിൽക്കാൻ ചുമതലപ്പെട്ടവരല്ലേ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതോടെയാണെന്നുള്ള ബോധ്യത്തോടെ എടുക്കുക നല്ലത് എന്നൊക്കെ പറഞ്ഞു. കുടുംബങ്ങൾ ചെറുതാകുന്നത് പല രീതിയിലും കത്തോലിക്ക വിശ്വാസത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് നമ്മൾ, പക്ഷേ മാറ്റം വളരെ ഫാസ്റ്റാണ്. ഇപ്പം ഞമ്മ കാറ്റക്കിസ്തിൻ്റെ അല്ല, ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റം വളരെ ഫാസ്റ്റാണ്. കുട്ടികളുടെ കയ്യിലേക്ക് വരുന്ന ഗാഡ്ജറ്റ്സ് തന്നെ നമ്മൾ ചിന്തിച്ചാൽ അറിയാമല്ലോ എത്ര പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പണ്ടൊക്കെ കുടുംബങ്ങളിൽ നിന്നാണ് ഈ വിശ്വാസം കൂടുതലായിട്ട് അവരിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുടുംബത്തിൽ സമയം ആർക്കും ഇല്ലാത്ത മട്ടാണ്, പേരൻസിന് സമയമില്ല, കുട്ടികൾക്ക് സമയമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ അവരുടേതായ ലോകത്തിലേക്ക് വീണ് പോകും, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, അതും അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാറ്റക്കിസം നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കാറ്റക്കിസം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചത്തെ ഒരു 1.5 മണിക്കൂർ സമയത്തെ പോരല്ല, അതിന് ഒരു ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവം വേണം. കാര്യങ്ങളിൽ പലതും ഒരു ക്രൈസ്തവ സമുദായത്തിന് മാത്രമായിട്ട് നമുക്ക് ഫീച്ചർ ചെയ്യാൻ പറ്റില്ല. 1, 2, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ കൗണ്ട് ചെയ്യുന്ന വോട്ടാണ്. വോട്ടിൻ്റെ എണ്ണം എവിടെയുണ്ടോ അവിടെ കൂടുതൽ അവർ താല്പര്യം കാണിക്കും. അനുസരണത്തിന് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും ഒരു കോഓപ്പറേഷൻ ആവശ്യമാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവകൃപയാൽ നല്ല രീതിയിൽ വളരാനായിട്ട് സാധിച്ച ഒരു സഭയാണ്. അതേസമയം അതിനോടുകൂടി കുറച്ച് വിഷമങ്ങൾ വന്നുകൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെ എളുപ്പപ്പെടുത്താനും കൂടുതൽ നന്മയിലേക്ക് വളരാനും അത് കാരണമാകാം. അനുസരണ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണല്ലോ പറയുന്നത്. സഭ പഠിപ്പിക്കുന്നതിനെ ഞാൻ അനുസരിക്കുന്നു എന്നാണ് പറയുന്നത്. അനുസരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുന്നതിന് നമുക്ക് ന്യായീകരണമൊന്നുമില്ല. ഈ അനുസരണം എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളത് മാത്രം അനുസരിക്കുക എന്നുള്ളത് അനുസരണമല്ല. നമസ്കാരം. ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കനായ സമുദായത്തിൻ്റെ ആത്മീയ പിതാവ് ദീർഘവീക്ഷണത്തോടെ, ധീരതയോടെ, ഉറച്ച ചുവടുവെപ്പോടെ സഭയെയും സമുദായത്തെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ പിതാവ് കോട്ടയം അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട്, അദ്ദേഹത്തിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുകയാണ്. ഭാരതസഭയ്ക്ക് തന്നെ, 0 മലബാർ സഭയ്ക്ക് തന്നെ അഭിമാനമായി ലാളിത്യത്തിലൂടെയും എളിമയിലൂടെയും തൻ്റെ അജപാലന ശുശ്രൂഷയിലൂടെ സഭയിലും സമൂഹത്തിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആത്മീയ ഇടയനാണ് അഭിമന്യ മാർ മാത്യു മുലക്കാട്ട് പിതാവ്. പിതാവ് അദ്ദേഹത്തിൻ്റെ ഈ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ ഷെക്കേന ന്യൂസിനൊപ്പം ചേരുകയാണ്. പിതാവെ, ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അങ്ങ് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമേ തന്നെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലിയുടെ എല്ലാ ആശംസകളും അങ്ങേക്ക് നേരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാം, കനായ സമുദായം, ആ സമുദായത്തിൻ്റെ ഒരു അതിർവരമ്പുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. വിദേശ രാജ്യങ്ങളിലേക്ക്, ഏകദേശം 50 രാജ്യങ്ങളിലേക്ക് കനായ സമുദായത്തിൻ്റെ കുടിയേറ്റം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമുദായത്തിൻ്റെ ഒരു അജപാലനപരമായ ആ ഒരു കാര്യങ്ങളിൽ വളരെയധികം വെല്ലുവിളികളുണ്ട്, ഒപ്പം തന്നെ അനന്തമായ സാധ്യതകളുമുണ്ട്. മെത്രാഭിഷേകത്തിൻ്റെ ഒരു 25 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ പിതാവ് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവ് അനുഭവിച്ച ഈ അജപാലന ശുശ്രൂഷയിൽ പിതാവ് അനുഭവിച്ച ആ ഒരു ദൈവ പരിപാലന, അതൊന്ന് പങ്കുവയ്ക്കാം. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കനായ സമുദായത്തിൻ്റെ ഒരു ഇന്നേറ്റ് നേച്ചറാണ് ഈ കുടിയേറ്റം എന്ന് പറയുന്നത്. അപ്പം 4-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക്, ശരിക്കു പറഞ്ഞാൽ അബ്രഹാമത്തെ ദൈവം വിളിച്ച പോലെ ഞാൻ കാണിക്കുന്ന സ്ഥലത്തേക്ക് പോവുക എന്നുള്ള ആ ഒരു ആഹ്വാനം സ്വീകരിച്ച് പോകുന്ന ഒരു ജനതയാണ് കനായക്കാർ. അപ്പോൾ 4-ാം നൂറ്റാണ്ടിൽ കേരളത്തിലേക്ക് കുടിയേറി
പിന്നെ നമ്മുടെ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് വന്നപ്പോൾ മലബാറിലേക്കുള്ള ഒരു സംഘടിത കുടിയേറ്റം നമ്മൾ നടത്തി. കാരണം ഇവിടെ ആളുകൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഭക്ഷ്യം കിട്ടാനായിട്ട്, പിന്നീട് ഓരോ ഒറ്റയ്ക്കായിട്ട് പല സ്ഥലങ്ങളിലേക്കും കേരളത്തിന് വെളിയിലേക്കും ക്രമേണ ഇന്ത്യക്ക് വെളിയിലേക്കുമൊക്കെ ജോലിക്കായിട്ടും മറ്റ് സൗകര്യങ്ങൾക്കായിട്ടും പോകാൻ തുടങ്ങി. അങ്ങനെ പോകാൻ തുടങ്ങിയ ആളുകൾ ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതാണ്ട് 67 രാജ്യങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട്. നേതാക്കളുടെ പ്രത്യേകത എവിടെ പോയെന്നാലും അവർക്ക് സഭയോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു പ്രത്യേക നേച്ചറുണ്ട്. ഞങ്ങളുടെ 4-ാം നൂറ്റാണ്ടിലെ കുടിയേറ്റം തന്നെ ഒരു സഭാഘടകമായിട്ടായിരുന്നു. അപ്പോൾ എവിടെ പോയെന്നാലും ഇപ്പോൾ നമ്മൾ മലബാറിലേക്കുള്ള കുടിയേറ്റം നമ്മളിവിടെ ഓർഗനൈസ് ചെയ്ത് അഭിനന്ദ പിതാവിൻ്റെ ആശീർവാദത്തോടെ വൈദികരും കൂടെ ചേർന്ന് പോയതാണ്. അപ്പോൾ അവിടെ ഒരു സഭാപരമായ കൂടായ്മ വന്നത്. മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ അവിടെ ആളുകൾ കൂടുതലായി കഴിയുമ്പോൾ 2-3 പേരൊക്കെ ഒന്നിച്ച് വന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും പിന്നെ ക്രമേണ അവർക്ക് നമ്മുടേതായ സഭാ ശുശ്രൂഷയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ചാണ് നമ്മൾ അമേരിക്കയിൽ തന്നെ ആദ്യമായിട്ട് നമ്മുടെ കേസൂർ മലബാർ സഭയിൽ നിന്നൊരു വൈദികനെ അയക്കുന്നത്. കോട്ടൻ രൂപതയിലെ വൈദികനാണ് അയക്കുന്നത്. ചിക്കാഗോയിൽ പോയി അദ്ദേഹം അവിടെ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് നമുക്ക് അന്ന് ലത്തീൻ മെത്രാന്മാരുടെ കീഴിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ലത്തീൻ നമ്മുടെ ഒരു മിഷനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. സിറോ മലബാർ രൂപത സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ ആ സിറോ മലബാർ രൂപത കീഴിലെ വരാൻ പറ്റും. അങ്ങനെയായി. അങ്ങനെ വന്നപ്പോൾ കോട്ടയത്ത് നമ്മൾക്കുണ്ടായിരുന്ന അത്രയും ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്നൊരു പരാതി ആളുകൾക്കുണ്ടായി. കാരണം തങ്ങളുടേതായ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാനായിട്ട് അവരാഗ്രഹിക്കുന്നത് ഈ സ്വവംശ വിഭാഗം നിഷ്ഠ പാലിക്കുന്ന സമൂഹമായിട്ട് തുടരണമെന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ സ്വംശ വിഭാഗം നിഷ്ഠ പാലിക്കാത്ത ആളുകൾക്കും പിന്നീട് ഇത് തിരിച്ചു വരാനുള്ള ഒരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മുടെ സഭാഘടകത്തിൻ്റെ ഭാഗമാകാൻ ബുദ്ധിമുട്ടാണെന്നുള്ള നിലപാടെടുത്തു. അതിൻ്റെ പേരിൽ അല്പം ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ അവിടെയുള്ള സഭാ സംവിധാനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് റോമിൻ്റെ നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജ്ഞാനായക്കാർക്ക് വേണ്ടി ജ്ഞാനായ ഇടവകൾ സ്ഥാപിക്കാനായിട്ട് അമേരിക്കയിലാണ് ആദ്യം അങ്ങ് തുടങ്ങിയത്. അങ്ങാടിത്തി പിതാവ് ആരംഭം കുറിച്ചു. അങ്ങനെ അമേരിക്കയിലെ പല സ്ഥലത്തായിട്ട് ഇപ്പോൾ 16-17 ഇടവകൾ അമേരിക്കയിൽ ജ്ഞാനായ ഇടവകളുണ്ട്. പിന്നെ കൂടാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഉദാഹരണത്തിന് കാനഡയിൽ ഉണ്ടായി, UKയിലുണ്ടായി, ഓസ്ട്രേലിയയിലുണ്ടായി. മറ്റ് സ്ഥലങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ഇടവകളായിട്ടില്ല എങ്കിലും അവിടെയും ആളുകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേകത, ഇവിടെ അവരെപ്പോഴും ജ്ഞാനായ ബിഷപ്പിൻ്റെ കൂടെയാണ് കൂട്ടായ്മയിലാണ് നിൽക്കുന്നത്. അവിടെ ജ്ഞാനായ ബിഷപ്പിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ ഇല്ല. അതുകൊണ്ട് അവർക്കൊരു അന്യതാബോധം ഉണ്ടാകുന്നുണ്ട്. അത് മാറ്റിക്കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പലതരത്തിലുള്ള രീതിയാണ്. ചിലർക്ക് സ്പീഡ് കൂടുതലാണ്, ചിലർക്ക് സ്പീഡ് കുറവാണ്. സഭ എന്നുള്ള നിലയിൽ നമ്മളും വത്തിക്കാനോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ ആളുകൾക്ക് ഈ കൂട്ടായ്മയ്ക്ക് സഭാഘടകമായിട്ട് തന്നെ എപ്പോഴും നിൽക്കാനും വർത്തിക്കാനും ഉള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് അവർക്ക് ആവശ്യമായിട്ടുള്ളത് 4-ാം നൂറ്റാണ്ടിലെ പോലെ അവർ സ്വന്തം മെത്രാനും സ്വന്തം വൈദികരും ഉള്ള ആ കൂട്ടായ്മയിലായിരിക്കണം. ഇന്ന് നമുക്കറിയാം വിദേശത്തേക്ക് പോകാനായിട്ട് കുറച്ച് മണിക്കൂറുകളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഈ കൂട്ടായ്മയിലല്ല എന്ന് പറയുന്നത് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതായത് നമുക്ക് സഭാ സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചതിൻ്റെ പോസിറ്റീവ് നന്മകൾ ധാരാളമുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കാഗോയിലെ ഹൂസ്റ്റണിലൊക്കെയുള്ള വലിയ ഇടവകളാണ് ഞാൻ ഇടവകൾ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു ചെറിയ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഒഫീഷ്യലി കോട്ടയം മെത്രാന് അവിടുത്തെ അവരുടെ മെത്രാനല്ല. അതവർക്ക് പ്രയാസമാണ്. അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വിചാരിക്കുന്നത് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രമേണ അങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം സഭാ ഘടകത്തിൻ്റെ കൂട്ടായ്മയിൽ ആ സഭാ തലവിനെ ഉൾപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ പൂർണ്ണത വരുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ അവർ വേറൊരു മെത്രാൻ്റെ കീഴിൽ നിൽക്കുന്നു എന്നുള്ളത് ചിലർക്ക് അല്പം അസ്വസ്ഥത കൂടുതലുണ്ട്. അവർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവർ സാവധാനം കാര്യങ്ങൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഉള്ള സംവിധാനത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. അതിൻ്റെ നന്മ ഉണ്ടാകുന്നുണ്ട്. സഹകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചിക്കാഗോ രൂപതയിലെ ജ്ഞാനായ VG ഉണ്ട്, കാനഡയിലെ മിസ്സിസാഗ രൂപതയിൽ ജ്ഞാനായ VG ഉണ്ട്, UKയിലെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ജ്ഞാനായ VG ഉണ്ട്. അപ്പോൾ അവിടെ പിതാക്കന്മാർ നമുക്കൊരു VG വെച്ച് തരുന്നുണ്ട്. ഇനിയിപ്പോൾ ഓസ്ട്രേലിയയിലും ക്രമേണ ഉണ്ടാകും. അവിടെ ഓസ്ട്രേലിയ 5 മിഷനുകളുള്ള 5 ഇടവകയുള്ളൂ. അപ്പോൾ അത് വരുമ്പോഴേക്കും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും ഈ പറയുന്ന ആ ഒരു ഡയറക്റ്റ് ലിങ്ക് ഇല്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അതിൻ്റെ പേരിൽ പറഞ്ഞതുപോലെ ചെറിയ ആളുകൾക്ക് ഞങ്ങൾക്ക് വേണ്ട, ഇങ്ങനെ വേണ്ടെന്ന് പറയുന്നവരുണ്ട്. അല്ല, നമുക്ക് സാവകാശം മുന്നോട്ട് പോയെന്നാൽ കിട്ടും എന്ന് പറയുന്നവരുണ്ട്.
നമ്മൾ സഭയിൽ നിന്ന് മുറിഞ്ഞു പോകാതെ സഭയോട് ചേർന്ന് പോകാനായിട്ടും ചേർത്ത് നിർത്താനായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായിട്ടുള്ള പിതാവൊപ്പം തന്നെ പിതാവ് 1999 കോട്ടയം സഹായപത്രനായി വിഷയം ചെയ്യപ്പെടുന്നു. 2003 കോഴിക്കോട് ബിഷപ്പ് ആവുന്നു. 2006 ആർച്ച് ബിഷപ്പ് ആവുന്നു. പിതാവിൻ്റെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു കാലയളവിൽ വളരെയധികം പ്രതിസന്ധിയിലൂടെ പലപ്പോഴും കടന്നുപോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്തവാക്യം പിതാവിന് എത്രത്തോളം ഒരു ഊർജ്ജം തന്നത്? നല്ല ഊർജ്ജം നൽകുന്നുണ്ട്. കാരണം അതൊരു എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടും കൂടിയാണ്. ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്കുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. മോശ ജനത്തെ കൊണ്ട് പോയ അവസരത്തിലും ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, നീ ഞങ്ങളുടെ കൂടെ വരണം എന്നാണ് ദൈവത്തോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ദൈവം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏത് സാഹചര്യത്തിലും വലിയ ഒരു നന്മയാണ്, അനുഗ്രഹമാണ്. എനിക്കതിന് ഒത്തിരി ആന്തരിക ഊർജ്ജം കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ പിതാവ് പിതാവിൻ്റെ എൻ്റെ ഒരു ചെറിയൊരു നിരീക്ഷണത്തിൽ പിതാവിൻ്റെ ലഭിച്ചിലെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് 1999 വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു മെത്രാഭിഷേകം സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ എത്രത്തോളം ഒരു അനുഗ്രഹമായിട്ട് പിതാവ് കാണുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഞാൻ പ്ലാൻ ചെയ്തല്ല. അന്ന് ഇങ്ങനെ വന്നപ്പോൾ കുന്നശ്ശേരി പിതാവ് വന്ന് ഇവിടുത്തെ കുട്ടത്ത്, ഞാനന്ന് റൂമിൽ അവിടെ ആശ്രമത്തിലായിരുന്നു. പിതാവിനെ അറിയിച്ചു. പിതാവിനോട് പറഞ്ഞു, ജനുവരി 6 അന്ന് എല്ലാ കൊല്ലവും പരിശുദ്ധ പിതാവും മെത്രാന്മാരെ വഴിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ കൂടെ നമുക്ക് നടത്താൻ പറ്റിയെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേസ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. അതൊരു നല്ല കാര്യമായിരുന്നു. ഇന്നിപ്പോഴാണെങ്കിലും നമുക്കറിയാമല്ലോ, ഒരു വിശുദ്ധൻ്റെ കയ്യപ്പ് ഇവിടെ യോഗ്യത ഉണ്ടല്ല. ഒരു വിശുദ്ധൻ്റെ കയ്യപ്പ് കിട്ടിയെന്ന് പറയുന്നത് അദ്ദേഹം തന്ന മോതിരമാണിത്. അപ്പോൾ അതൊരു റെലിക്ക് പോലെ ഞാൻ സൂക്ഷിക്കുന്നു. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്. നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തതല്ല, പക്ഷേ പിതാവിൻ്റെ ആ ഒരു ആഗ്രഹം, അതുകൊണ്ടാണ് അതിനുവേണ്ടി ആലോചിച്ചത്. പിതാവ് നേരത്തെ സൂചിപ്പിച്ചു പിതാവിൻ്റെ ഒരു ആശ്രമ ജീവിതം. പ്രത്യേകിച്ച് 1994 ആ ഒരു കാലഘട്ടത്തിലൊക്കെ പിതാവ് കോട്ടയം തിരുപ്പതിയിൽ വളരെ വലിയ ഒരു പൊസിഷനിലിരുന്നൊരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് കുന്നശ്ശേരി പിതാവിൻ്റെ സെക്രട്ടറി, ചാൻസലർ, അത്തരം വലിയ രീതിയിൽ പൊസിഷനിലിരുന്നു. എന്നിട്ടാണ് ആശ്രമ ജീവിതത്തിലേക്ക് പിതാവ് ചൂസ് ചെയ്യുന്നത്. 98 നിത്യവ്രത വാഗ്ദാനം സ്വീകരിച്ചു. എന്നിട്ട് 23 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ മെത്രാനായിട്ട് പിതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം എന്തുകൊണ്ട് പിതാവ് അത്രത്തോളം ഒരു പ്രത്യേകിച്ച് സഭയെ തന്നെ ഒരു വളരെ നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്നു, എന്നിട്ടൊരു ആശ്രമ ജീവിതം തിരഞ്ഞെടുക്കുന്നു? ആ ഒരു ചോയ്സിന് പിന്നിൽ എന്തായിരുന്നു? അത് നമുക്കൊരു ഒരു പേഴ്സണൽ ചോയ്സ് ആണല്ലോ. ഞാനേക്ക് ആശ്രമ ആൾ ഇവിടെ അവരെ സ്ഥാപിച്ചിരുന്നു. കോട്ടയം രൂപതയിൽ മൈനസുമാരിയൊക്കെ തുടങ്ങി കൊണ്ടിരുന്നു. ഞാൻ ഇറ്റലി ആയിരുന്ന അവസരത്തിൽ അവിടെ അവരെ കാണുകയും അവിടെ പോവുകയൊക്കെ ചെയ്തിരുന്നു. ഐ ഹാഡ് എ ഇൻറ്റേർണൽ ഫീലിംഗ് ദാറ്റ് ഐ എം കോൾ ടു മൊണാസ്റ്റിക് ലൈഫ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാനങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇതിന് വരണമെന്ന്. പിന്നെ റോ ഇവിടുന്ന് എന്നെ വിട്ട് പഠിപ്പിക്കുന്നല്ലേ, സോ ഐ ഹാവ് ടു ഡു സം സർവീസ് ഫോർ ദ ലൈസൻസ് ഓൾസോ. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് പിതാവിനോട് അഡീഷണൽ ചാൻസലറായിട്ട് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. പിതാവിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിതാവിനോടൊന്ന് പറഞ്ഞു, പിതാവ് എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്. അത് മേ ബി 93 എനിക്ക് പറഞ്ഞു. അതുകൊണ്ട് അവസാനം പിതാവ് ഉടനെ പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ ശൃംഗാരിച്ചിരുന്നതിന് മുമ്പ് മിഷന് പോകാനൊരാഗ്രഹം പ്രകടിപ്പിച്ച ആളായിരുന്നു. അപ്പോൾ ആ മിഷന് പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ഉപയോഗിച്ചാണ് പിതാവ് വന്നേരം പറഞ്ഞു, ഓ ഐ റിമെമ്പർ യു ഹാഡ് എ ഇന്റൻഷൻ ടു ഗോ ഫോർ മിഷൻ. അപ്പോൾ അതുകൊണ്ട് പിതാവ് പറഞ്ഞു, എനിക്ക് തടസ്സമില്ല, പക്ഷേ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. കാരണം നമുക്ക് അന്നേരം ഇവിടെ കാനലിലോ അറിയാം, പഠിച്ച അച്ഛന്മാർ കുറവാണ്, റൂമിലെ അച്ഛൻ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഐ ക്യാൻ റിലീവ് യു. അങ്ങനെ ഇരുന്ന് 94 ആണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ 2 ഇവിടെ ചെയ്തു. അതിനുശേഷം പിതാവിൻ്റെ ഭാഗത്തോടെ ഞാൻ പോയത്. പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു ആശ്രമ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് സഭ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് കൊള്ളാൻ പ്രയാസമായിരുന്നു. എൻ്റെ ഈ മെത്രാപേക്ഷ അല്ലാതെ എൻ്റെ ഫൈനൽ പ്രൊഫഷൻ കഴിഞ്ഞ അന്ന് രാത്രിയിലാണ് ആപട്ട് വിളിച്ച് പറയുന്നത്, നിങ്ങൾ റോമിൽ പോയി അവിടുത്തെ കർദ്ദിനാളിനെ കാണാം. ഞാൻ പറഞ്ഞു, ഞാൻ ചെന്ന കർദ്ദിനാളിനെ കാണാൻ പറ്റും, ഒന്നുമില്ല, അതൊക്കെ ഉണ്ട്, അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ പോകണ്ടു. ഞാൻ ചെന്ന കർദ്ദിനാളിങ്ങനെ പറഞ്ഞു, ഇവിടെ കോട്ടയം രൂപതി ക്ലോസ്റ്റൽ ബിഷപ്പിനെ വേണം, പരിസ്ഥിതി വിധ വിദേഹത്തെയാണ് നിയമിക്കുന്ന ആഗ്രഹിക്കുന്നത്. ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞു, കാരണം ഞാൻ തുടങ്ങിയതേ ഉള്ളൂ ആശ്രമത്തിലേക്ക് തുടങ്ങി. എൻ്റെ പോർഷൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 3 അവിടെ നേരത്തെ കഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധവാൻ്റെ ഒരു ആഗ്രഹമാണല്ലോ, സന്യാസിമാരൊക്കെ അനുസരണത്തിന് കഴിഞ്ഞ് നിൽക്കാൻ ചുമതലപ്പെട്ടവരല്ലേ, അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതോടെ ആണെന്നുള്ള ബോധ്യത്തോടെ എടുക്കുക നല്ലത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 തന്നു, യു ഗോ ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് കം ബാക്ക്. ഞാനൊരു 3 കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഐ വിൽ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞു. അത് വലിയൊരു അനുസരണത്തിൻ്റെ ഒരു മാതൃകയല്ലേ പിതാവ് ആ സമയത്ത്? കാരണം ഇതാണ് എനിക്ക് അന്ന് അന്നല്ല ഇപ്പോഴും സന്യാസ ജീവിതത്തോടുള്ള താല്പര്യം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. അത് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ചും അന്ന് കർദ്ദിനാൾ എന്നോട് സംസാരിച്ചു. പിതാവ് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒരു ഹോസ്റ്റൽ ബിഷപ്പിനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് നടക്കാതെ പോകുന്നു. സോ യു ഹാവ് ടു ഡു സംതിങ് ഫോർ ദാറ്റ് ആൻഡ് യു ആർ ദ പേഴ്സൺ ഫോർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞു. ഐ ഹാഡ് ടു അക്സെപ്റ്റ് അത്ര.
പിതാവിൻ്റെ ദൈവവിളിയും ഈ പറയുന്നത് പോലെ വളരെ ഒരു വ്യത്യസ്തത നിറഞ്ഞതാണ്. ഞാൻ പിതാവിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്, പിതാവ് 5-ാം ക്ലാസ്സിൽ തന്നെ അച്ഛനാവണം എന്നുള്ളൊരു ആഗ്രഹം പിതാവ് പങ്കുവച്ചിരുന്നു. പിന്നീട് ഡിഗ്രി പഠനത്തിന് ശേഷമാണ് പിതാവ് വൈദിക ഒരു സെമിനാരിയിൽ ചേരാനിടയായത്. അപ്പോൾ പിതാവും ഈ വലിയൊരു കുടുംബത്തിലെ അംഗമാണ്, 8 മക്കളിലും 2-ാമത്തെയാണ്. അപ്പം ഈ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഒരു ഫോർമേഷൻ പിതാവിൻ്റെ ഒരു ദൈവവിളി സ്വീകരിക്കുക എത്രത്തോളം സഹായം? അത് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ക്രൈസ്തവ ഫോർമേഷൻ ദൈവവിളിച്ചാന്ന് പറഞ്ഞാൽ ക്രിസ്തീയ രൂപീകരണത്തിൽ കുടുംബത്തിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അച്ഛനാകണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ടായി പറഞ്ഞ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ സാറ് ചോദിച്ചപ്പോൾ എനിക്ക് അച്ഛനുള്ള ഇംഗ്ലീഷ് അറിയത്തില്ല, ഞാൻ പറഞ്ഞു എങ്ങനെയാന്ന് പറഞ്ഞു. ഉടനെ അതുകൊണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനീ കാര്യം 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫാദറിനോട് പറഞ്ഞു. പിന്നീട് ഫാദർ പറഞ്ഞു, ഓക്കെ, ഒരു കമ്പ്യൂട്ടർ അടുത്ത് കോളേജുണ്ടല്ലോ, വേറെ ചിലവൊന്നുമില്ല, കോളേജ് പഠിച്ചിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി, ഇത്ര പെട്ടെന്ന് തീരുമാനിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ കോളേജിൽ നോർമലായിട്ട് സ്കൂളിൽ പോകുന്നുള്ള നേരം എടുത്താൽ. അപ്പോൾ കോളേജിൽ പോയി പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിങ്ങനെ പിന്നീടാത് പറഞ്ഞപ്പോൾ ഹീ ഡിഡ്ന്റ് റെസിസ്റ്റ്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ, ഞാൻ പറയേ മൂത്ത ആള് പെങ്ങളാണ്, പിന്നെ ഞാൻ കഴിഞ്ഞ താഴെയുള്ള 4 പേര് പെങ്ങന്മാരാണ്, പിന്നെ അത് കഴിഞ്ഞ് രാജീനുണ്ട് പൊങ്കൊച്ച. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് എൻ്റെ ഫാദർ അന്നത്തേക്ക് റിട്ടയർ ചെയ്തു ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ ഉണ്ടാകണം നല്ലതാണെന്ന് ചിന്തി ഉണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഫാദറോട് പറഞ്ഞു, അല്ല അങ്ങനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യുഗോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയത് പിതാവ് വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളെ നോക്കുമ്പോൾ അംഗസംഖ്യ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇപ്പോൾ കനാനായ സമുദായത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് കുടിയേറ്റം തന്നെയാണ്. പക്ഷേ അത്തരത്തിലൊരു കുടിയേറ്റം വലിയ തോതിൽ നടക്കുമ്പോൾ പോലും നമ്മുടെ കേരളത്തിലെ അതിൻ്റെ ഒരു ഡെമോഗ്രഫിക്സ്, ഒരു ക്രിസ്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു ഡെമോഗ്രഫിക്സിനെ കാര്യമായിട്ട് തന്നെ അതൊരു ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ അംഗസംഖ്യ കുറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കത്തോലിക്ക സഭയ്ക്ക് വലിയ രീതിയിലൊരു വെല്ലുവിളി സൃഷ്ടിക്കുന്നില്ലേ? നമ്മളതിനെ അങ്ങനെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് കണ്ട കുടുംബങ്ങൾ ചെറുതാകുന്നത് പല രീതിയിലും കത്തോലിക്ക വിശ്വാസത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബത്തിലെ ഉള്ള കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളിലെ ഫോർമേഷന് വളരെയേറെ മാറ്റമുണ്ട്, മറ്റു രീതിയിലല്ല. പിന്നെ പേരൻസിനും എൻ്റെ ഗ്രാൻഡ് പേരൻസിനും ഒക്കെ ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ഒരു ഇതുണ്ട്, ഞാൻ സംബന്ധിച്ചു. പക്ഷെ കൂടുതലുള്ള അംഗങ്ങളുള്ളപ്പോൾ അവിടെ സ്നേഹം എന്താണ്, ത്യാഗം എന്താണ്, ഷെയറിങ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം അനുഭവത്തിലൂടെ പഠിക്കും. ഒന്നും രണ്ടും പേരാകുമ്പോൾ അത് പ്രയാസം. പിന്നെ നമ്മുടെ അന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് വലിയ സർപ്ലസ് ഒന്നുമില്ലല്ലോ, അപ്പോൾ സാധാരണഗതിയിലുള്ള ജീവിതമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഉണ്ടെങ്കിലും പങ്കുവെച്ച് പോകുന്ന ഒരു അനുഭവം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിക്കാനുള്ള മനോഭാവമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ കുടുംബങ്ങളിൽ അതിൻ്റേതായ ക്രിസ്തീയ നന്മ കൂടുതലുണ്ടെന്നുള്ള ആ തർക്കമില്ല. ഇനി ഈ ആളുകളെ പുറത്തേക്ക് പോകുന്ന ആളുകളിൽ ഇപ്പോൾ ഞങ്ങൾ നോട്ട് ചെയ്യുന്നൊരു കാര്യം, അമേരിക്കയിലൊക്കെയുള്ള നമ്മുടെ പുതിയ കുടുംബങ്ങളിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. സോ അവർ ആ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടികൾ കൂടുതലുള്ളപ്പം പരസ്പര സ്നേഹവും പരസ്പരമുള്ള ശുശ്രൂഷയൊക്കെ വളരെ കൂടുതലാണ്. സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാവർക്കും സാധിക്കില്ല, എങ്കിലും നമ്മൾ ആ ഒരു വാല്യൂ, അതിപ്പോൾ നമ്മുടെ ക്രിസ്ത്യ കുടുംബം എന്ന് മാത്രം പറയണ്ട, ഏത് കുടുംബത്തിലും കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ചിലർ ഇഗ്നോർ ചെയ്യുന്ന അത് ആ ഫാമിലി അല്ല, ഞങ്ങളുടെയൊക്കെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് ക്രിസ്തീയതയിൽ വളരാനുള്ള വലിയൊരു സാധ്യത അന്നുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ അതിനെ അപ്പോൾഡ് ചെയ്യുന്നുണ്ട്. പിതാവൊപ്പം തന്നെ നമ്മുടെ ഈ വളർന്നു വരുന്നൊരു തലമുറ, നമ്മുടെ കുടുംബങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കുന്നത്, ഈ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ വെല്ലുവിളികൾ അവർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് നിരീശ്വരവാദ ചിന്തകൾ, ലിബറൽ കാഴ്ചപ്പാടുകൾ, അതൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ലോകത്തിൻ്റെതായിട്ടുള്ള ചില തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ. അപ്പം അത്തരം ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ട ഒരു വിശ്വാസ പരിശീലനം, അത് കേരളത്തിലായിക്കോട്ടെ നമ്മുടെ ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ, അപ്പം അതിലൊരു കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് പിതാവിന് തോന്നുന്നുണ്ടോ? മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് നമ്മൾ, പക്ഷേ മാറ്റം വളരെ ഫാസ്റ്റാണ്. ഇപ്പം ഞമ്മള് കാറ്റക്കിസ്തിൻ്റെ അല്ല, ഈ ലോകത്തിലുണ്ടാകുന്ന മാറ്റം വളരെ ഫാസ്റ്റാണ്. കുട്ടികളുടെ കയ്യിലേക്ക് വരുന്ന ഗാഡ്ജറ്റ്സ് തന്നെ നമ്മൾ ചിന്തിച്ചാൽ അറിയാമല്ലോ എത്ര പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ, പണ്ടൊക്കെ കുടുംബങ്ങളിൽ നിന്നാണ് ഈ വിശ്വാസം കൂടുതലായിട്ട് അവരിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുടുംബത്തിൽ സമയം ആർക്കും ഇല്ലാത്ത മട്ടാണ്, പേരൻസിന് സമയമില്ല, കുട്ടികൾക്ക് സമയമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ അവരുടേതായ ലോകത്തിലേക്ക് വീണ് പോകും, അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ബോധപൂർവമായൊരു പരിശ്രമം ഉണ്ടെങ്കിലേ ഉള്ളൂ ഈ കുട്ടികളുടെ വിശ്വാസത്തെ തൊട്ട് തലോടി വളർത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അറിയാതെ അവർ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, അതും അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കാറ്റക്കിസം നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കാറ്റക്കിസം എന്ന് പറയുന്നത് ഒരു ഞായറാഴ്ചത്തെ ഒരു 1.5 മണിക്കൂർ സമയത്തെ പോരല്ല, അതിന് ഒരു ലൈഫ് ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവം വേണം. അത് വരാൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുമൊക്കെ കുറേയെല്ലാം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും കുടുംബങ്ങളിൽ
പേരൻസും ഗ്രാൻഡ് പേരൻസും എൽഡേഴ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുറേ വ്യത്യാസമുണ്ട്. അവരും ആ മൂല്യം ജീവിക്കുകയും ചെയ്യണം. നമ്മളൊക്കെ കാറ്റഗറിസം പഠിച്ചത് വീട്ടിൽ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കണ്ടും കൂടിയാണ് വളർന്നത്. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. പിതാവിൻ്റെ അജപാലന ശുശ്രൂഷയിൽ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ്, പ്രത്യേകിച്ച് ഈ മലങ്കര സഭയിൽ നിന്ന് പുനരയിക്കപ്പെട്ടവർക്ക് ഒരു ഒരു മെത്രാനെ ലഭിക്കാനിടയായ ഒരു കാര്യം. ആ ഒരു നേട്ടത്തെ പിതാവ് എങ്ങനെ വിലയിരുത്തുന്നു? 100 കൊല്ലമായി പുനരയിക്കും ആര് വന്നിട്ട് ആദ്യമായി കേരള സഭയിൽ ആദ്യമായിട്ട് പുനരയിക്കും വന്നത് കോട്ടയം രൂപതയിലാണ്. അപ്പോൾ അന്ന് മുതൽ അവരിങ്ങനെ അവർക്കൊരു ഈ പറഞ്ഞ സഭാ സംവിധാനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾ കുറവാണ്. പിന്നെ അവർ രൂപതയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. മലങ്കര സഭ വേറെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു സാധ്യത അങ്ങോട്ടും ഉണ്ടായില്ല. കുറേ കാലം ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ വന്നതിന് ശേഷവും, ഞാൻ പുതുതായിട്ടൊന്നും ചെയ്തതല്ല, വന്നതിന് ശേഷവും അക്കാര്യത്തിൽ ഞാൻ അവരെയും പ്രോത്സാഹിപ്പിച്ചു. സാധിക്കുന്നിടത്തോളം അവരെ മലങ്കര ലിറ്ററേച്ചർ ഫോളോ ചെയ്യണം, മലങ്കര സഭയുടേതായ പാരമ്പര്യങ്ങൾ പഠിക്കണം, പരിശീലിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛന്മാരെ ആണെങ്കിലും നമ്മുടെ ഇവിടെ ചെറുമലബാർ അച്ഛന്മാർക്കും ട്രെയിനിങ് കൊടുത്ത് അവിടെ ഒക്കെ അവർക്ക് അതി അച്ഛന്മാർ കുറവായിരുന്നു. അപ്പോൾ ആ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് മാത്രമല്ല, ഞാൻ പ്രത്യേകമായിട്ട് ചെയ്തു ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്തില്ല. പക്ഷേ കുറച്ച് താല്പര്യം എടുത്തു. അപ്പോൾ രണ്ട് സഭയുണ്ടല്ലോ, സിറുമലബാർ സഭ, സിറുമലങ്കര സഭയുണ്ട്. അപ്പോൾ രണ്ട് സഭകളെ തലവന്മാരെയൊക്കെ കണ്ട് സംസാരിച്ച് റോമിൽ പോയി സംസാരിച്ച് ഇതിൻ്റെ ഒരു ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം കോട്ടയം പിതാവ് കേരള രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം നിർണായകമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചൊരു ജില്ലയാണ് കോട്ടയം. നമ്മൾ ഈ സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവർക്ക് രാഷ്ട്രീയത്തിൽ വളരെയധികം സ്വാധീനം കുറഞ്ഞു വരുന്നതായിട്ട് പിതാവിന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ന്യായമായിട്ടുള്ള പല ആനുകൂല്യങ്ങളും നേടിയെടുക്കുവാൻ ഇപ്പോൾ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം, നിരന്തരമായിട്ട് സർക്കാരിൻ്റെ മുമ്പിൽ ഒരു കേഴേണ്ട ഒരു സാഹചര്യം, നമുക്കറിയാം 80/20 വിഷയം, ജെ ബി കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഈ ക്രൈസ്തവ സമുദായത്തിന് ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ സ്വാധീനം കുറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരു അവഗണനയോടെ പലപ്പോഴും ക്രൈസ്തവ സമുദായത്തിൻ്റെ ആവശ്യങ്ങളെ നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളിൽ പലതും ഒരു ക്രൈസ്തവ സമുദായത്തിന് മാത്രമായിട്ട് നമുക്ക് പിച്ചറിയാൻ പറ്റില്ല. ഒന്ന്, രണ്ട്, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ കൗണ്ട് ചെയ്യുന്ന വോട്ടാണ്. വോട്ടിൻ്റെ എണ്ണം എവിടെയുണ്ടോ അവിടെ കൂടുതൽ അവർ താല്പര്യം കാണിക്കും, സ്വാഭാവികമാണ്. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം, ഡെമോഗ്രഫിയിൽ ഒത്തിരി മാറ്റം വന്നു. നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സാന്നിധ്യത്തിൻ്റെ ആ സ്ഥാനത്ത് മറ്റ് ആളുകൾ കൂടുതൽ പറ്റുന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാച്ചുറലായിട്ടും അവരുടെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് മാറും, സ്വാഭാവികമാണ്. അങ്ങോട്ട് മാറുമ്പോൾ ആദ്യപ്പെട്ടവർ അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ എടുക്കാനാകും. അതുകൊണ്ട് നമുക്ക് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കുറച്ചുകൂടി ഒരു പൊതുവീക്ഷണവും നാടിൻ്റെ നന്മയെന്നൊക്കെയുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്രയും ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് കയറി വരാനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ മറ്റ് സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ചെറുപ്പക്കാരുമൊക്കെ അധികാരിക്ക് വരുന്നില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു അവരുടെ നോർമലായിട്ടുള്ള ആക്ഷനാണല്ലോ, റിയാക്ഷനാണല്ലോ. കാരണം ആളുകൾ കൂടുതലുള്ളിടത്ത് അവരുടെ അതങ്ങനെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ എണ്ണം കുറയുന്നതിൽ അതിൻ്റെതായ പ്രത്യാഘാത എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു, ഇവിടെ മാത്രമല്ല രാഷ്ട്രീയക്കാരും ഉണ്ടാവും. നമുക്കറിയാം സിറോ മലബാർ സഭ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുർബാന ഏകീകരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പിതാവ് സിനഡൽ കമ്മിറ്റിയിലൊക്കെ അംഗമായിരുന്നു, വളരെ സുദൃഢമായിട്ട് പിതാവ് അതിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ സഭയുടെ ഒരു കെട്ടുറപ്പിൽ ഈ അനുസരണത്തിന് എത്രത്തോളം ഒരു പ്രാധാന്യമുണ്ട് പിതാവ്? അനുസരണത്തിന് തീർച്ചയായിട്ടും ഓരോ വ്യക്തിയുടെയും ഒരു കോഓപ്പറേഷൻ ആവശ്യമാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവകൃപയാൽ നല്ല രീതിയിൽ വളരാനായിട്ട് സാധിച്ച ഒരു സഭയാണ്. അതേസമയം അതിനോടുകൂടി കുറച്ച് വിഷമങ്ങൾ വന്നുകൂടിയിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളെ എളുപ്പപ്പെടുത്താനും കൂടുതൽ നന്മയിലേക്ക് വളരാനും അത് കാരണമാകാം. അനുസരണ എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണല്ലോ പറയുന്നത്. സഭ പഠിപ്പിക്കുന്നതിനെ ഞാൻ അനുസരിക്കുന്നു എന്നാണ് പറയുന്നത്. അനുസരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുസരിക്കാതിരിക്കുന്നതിന് നമുക്ക് ന്യായീകരണമൊന്നുമില്ല. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതാരാ? ഓരോരുത്തരും അവരവരുടെ കോമ്പറ്റൻസിലുള്ള കാര്യങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. അല്ലാത്തത് സുപ്പീരിയേഴ്സ് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളത് ചെയ്യാൻ ചുമതലയുണ്ട്. അങ്ങനെയൊക്കെയാണ് വരേണ്ടത്. പക്ഷേ ഇന്ന് കാലത്തിൻ്റെ മാറ്റം കൊണ്ടാണോ എന്തോ ഈ അനുസരണം എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ളത് മാത്രം അനുസരിക്കുക എന്നുള്ളത് അനുസരണമല്ല. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സഭ പലപ്പോഴും പല തരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ ഞെരുക്കങ്ങളൊന്നും സഭയെ നശിപ്പിക്കുകയല്ല ചെയ്ത്, ശക്തിപ്പെടുത്തുക ചെയ്തത്. അതുകൊണ്ട് ചെറുമലബാർ സഭയ്ക്കും വാസ്തവത്തിൽ ഈ കഴിഞ്ഞ ഒരു കുറേ കാലഘട്ടം വളരെ നല്ല ഒരു വളർച്ചയുടെ കാലഘട്ടമായിരുന്നു.
അവസാനം എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഒരു പ്രശ്നം എറണാകുളത്ത് രൂപപ്പെട്ടെന്ന് തന്നെ പറയാം. എറണാകുളത്ത് രൂപപ്പെട്ടു, അത് പിന്നെ ലിറ്റാദിയിലേക്ക് കടന്നു വന്നു. വാസ്തവത്തിൽ ലിറ്റാദിയായിട്ട് ബന്ധമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ വന്ന കുറച്ച് ഒരു കൺഫ്യൂഷനും സഭയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സംശയമില്ല, പരിസ്ഥിതി പിതാവ് തന്നെ നേരിട്ട് ഇടപെട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ അതുപോലും തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഉള്ളത്. വി ഹോപ്പ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, സഭയുടെ വളർച്ചയിൽ വിജയങ്ങൾ മാത്രമല്ല പരാജയങ്ങളുമുണ്ട്. പരാജയങ്ങളും നമ്മളൊരു നഷ്ടമായിട്ട് കാണരുത്. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് പരാജയങ്ങളെ വിജയങ്ങളാക്കാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ചിന്തിക്കുകയും കുറച്ച് പ്രയാസങ്ങൾ ഇപ്പോഴും നമ്മുടെ സഭയെ നിലപാട് എനിക്കതാണ്. കാരണം സാധിക്കുന്നിടത്തോളം അനുരഞ്ജനത്തിൻ്റെ വഴയിലൂടെ പോകാനായിട്ട് പരിശ്രമിക്കുക. സ്വല്പം പിടിവാശിയൊക്കെ ഉപേക്ഷിച്ചാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ മറ്റുള്ളവർ. പക്ഷേ സഭയുടെ നിലപാടുകളെ എനിക്ക് തോന്നുന്നത് ക്രമേണ അംഗീകരിക്കപ്പെട്ടു വരുന്നു. പിതാവ്, ഒരു കാര്യം, പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതുപോലെ ഈ കത്തോലിക്ക സഭ ഒത്തിരിയേറെ നന്മകൾ രാജ്യത്തിനും സമൂഹത്തിനും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വൈദികർ, സന്യസ്തരായിക്കോട്ടെ, നിസ്വാർത്ഥമായിട്ടുള്ള പല സേവനങ്ങളും പല സംഭാവനകളും രാജ്യത്തിനും സമൂഹത്തിനും കേരളത്തിനുമൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ഒരു സൈഡിൽ നിൽക്കുന്നു. അപ്പം മറു സൈഡിൽ ഈ കത്തോലിക്ക സഭയെ, സഭാ സംവിധാനങ്ങളെ, സന്യസ്തരെ കരിവാരി തേക്കാനുള്ള ശ്രമങ്ങളും വളരെയധികം ശക്തി പ്രാപിക്കുന്നുണ്ട്. ഇപ്പോൾ സിനിമകളിലൂടെ, കലാസൃഷ്ടികളിലൂടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ, നമുക്കറിയാം ചാനൽ ചർച്ചകളിലൂടെയൊക്കെ പലപ്പോഴും നാം കാണുന്നതാണ്. പ്രത്യേകിച്ച് ഒരു നിസാര കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ അറിയുന്നതിന് മുമ്പ് തന്നെ സഭയെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള പല പ്രവണതകളും നാം കാണുന്നുണ്ട്. നമുക്കറിയാം പാപയ കേസ് പോലുള്ള കേസുകൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് പിതാവ്? പ്രത്യേകിച്ച് സഭ ചെയ്യുന്ന നന്മകൾ കാണുന്നില്ല, പക്ഷേ ഒരു കാര്യം വരുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ എടുത്തു ചാടി സഭയെ കരിവാരി തേക്കാനുള്ളൊരു പ്രവണത, ചെറിയ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ച് സഭയുടെ മുഖം വികൃതമാക്കാനുള്ള ചില ശ്രമങ്ങൾ ഈ കാലയളവിൽ ശക്തി പ്രാപിക്കുന്നതായിട്ട് പിതാവിന് തോന്നുന്നുണ്ട്. നിങ്ങൾ മാധ്യമ ലോകത്ത് പ്രവർത്തിക്കുന്നവരാണല്ലോ, ഇപ്പോൾ കിട്ടുന്ന വാർത്തയ്ക്കാണ് ഇന്ന് വിലയുള്ളത്. അല്പം കഴിഞ്ഞാൽ അതിന് വിലയില്ല. ഇതൊരു പ്രശ്നമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സഭയുടെ ശൈലി. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇന്നലെ ചെയ്തതിനെക്കുറിച്ചോ എന്തെങ്കിലും വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ സഭയുടെ പ്രവർത്തനങ്ങളോട് ഒരു എതിർപ്പുള്ള ആളുകളുണ്ട്. കാരണം അവരുടെ പ്രവർത്തനങ്ങളെ, ലക്ഷ്യങ്ങളെ ഒരു പരിധിവരെ സഭ പരാജയപ്പെടുത്തുന്നു എന്ന് അവർക്ക് പീഡിയുണ്ട്. സത്യത്തിനും നീതിക്കും വേണ്ടി നിൽക്കുന്ന അവസരത്തിൽ അസ്തിത്വത്തിനും അധാർമികതയ്ക്കും കൂട്ടു നിൽക്കുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. ഞാൻ എല്ലാവരും അങ്ങനെ പറയുന്നില്ല. ഞാൻ മീഡിയയുടെ ഒരു ലോകത്തിൽ ഓരോന്നും വരുന്ന അന്നേരം അത് അവതരിപ്പിച്ച് പോകുമ്പോഴേക്കും ഇന്നലെ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഇന്ന് പറയുന്നൊരു പ്രയാസമൊന്നുമില്ല. പക്ഷേ നമുക്കത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ ഉറച്ചു നിന്നേ പോകാൻ പറ്റുള്ളൂ. സഭ എന്നും ക്രിസ്തീയ സുവിശേഷത്തിലെ മൂല്യങ്ങൾ ഉറച്ചു നിന്നാൽ പ്രവർത്തിക്കുന്നു. അതൊരു പിന്നെ ഈ ശത്രുതയുള്ളവരുണ്ട്, അത് കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നല്ലോ. കർത്താവിൻ്റെ കാലത്ത് കർത്താവിനെതിരായിട്ട് പ്രവർത്തിച്ചു. സഭയുടെ ആദ്യകാലങ്ങളിൽ വളരെയേറെ വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഇക്കാലത്തും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് പല സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. നമ്മളങ്ങനെ ഇത് വളരെ വലിയ ദയനീയമായിട്ട് കാണേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെയുണ്ട്, ചില ആളുകളെങ്കിലും ഈ എന്താണ് നന്മയെ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വരാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ പ്രത്യേകിച്ച് ഇനി ഇന്നത്തെ കാലത്ത് ലോകത്തിൽ എവിടെ ഉണ്ടാകുന്ന എല്ലാം വാർത്താ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ വാർത്താ പ്രാധാന്യമുള്ളതിൽ എപ്പോഴും എടുത്തു കാണിക്കാൻ പറ്റുന്ന എന്താണോ അത് കാണിക്കുക. ബാക്കി അതിന് പിന്നിലുള്ള പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് അച്ഛന്മാർ ചെയ്യുന്ന നിസ്വാർത്ഥ സേവനത്തെ സിമ്പിളി ഇഗ്നോർ ചെയ്തിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് വരുന്ന ഒരു പാളിച്ച് ഉയർത്തി കാണിക്കുമ്പോൾ ആ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. പിന്നെ മനുഷ്യൻ്റെ സ്വഭാവമാണല്ലോ, നന്മ കാണുമ്പോൾ അതിന് എന്തെങ്കിലും വേറെ കാരണം കാണും ചിന്തിക്കുക. അതായത് ഒരാളെ ത്യാഗം ചെയ്യുന്നു, നിസ്വാർത്ഥ സേവനം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര ഈസി ആയിട്ടൊന്നും അംഗീകരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ്, അല്ലാതെ ഇപ്പം സിസ്റ്റേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ വേറെ ആര് ചെയ്യും? അച്ഛന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയും വാസ്തവത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ജീവിതം ഞാൻ പറയാറുണ്ട്, ഒരു ജീവിതം മുഴുവൻ ജനത്തിന് വേണ്ടി മാറ്റി വെച്ചിങ്ങനെ ഓരോ സ്ഥലത്തും ശുശ്രൂഷ ശുശ്രൂഷ അവസാനം. ഇതൊക്കെ നമ്മൾ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതൊക്കെ അംഗീകരിക്കാനുള്ള പ്രയാസം വിഷമമുണ്ടാകും. അവസാനമായിട്ട് പിതാവേ, കനനായ സമുദായത്തിനെ കുറിച്ചുള്ള ഭാവിയെ കുറിച്ചുള്ള പിതാവിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്ന് പങ്കുവയ്ക്കുക. പ്രത്യേകിച്ച് പിതാവിൻ്റെ ഒരു അജപാലന ശുശ്രൂഷ എടുത്തു വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ രൂപതയുടെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്കൊപ്പം തന്നെ സാമൂഹികമായിട്ടുള്ള ഭൗതികമായ വളർച്ചയ്ക്കും പിതാവ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. നമുക്കറിയാം കാരിതാസ് ഹോസ്പിറ്റൽ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി സമുദായത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിനും നന്മയ്ക്കും ഉതകുന്ന ഒത്തിരിയേറെ പദ്ധതികൾ പിതാവ് വിഭാവനം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജൂബിലിയായിട്ട് ബന്ധപ്പെട്ട 500 പേർക്ക് ഡയാലിസിസ് പദ്ധതിയൊക്കെ എടുത്തു വരേണ്ട ശ്ലാഘനീയമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങളാണ്. അപ്പോൾ രൂപതയുടെ ഈ കോട്ടയം മതരൂപതയുടെ ഒപ്പം തന്നെ കനനായ സമുദായത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ ഭാവിയിലുള്ള വളർച്ചയിൽ പിതാവിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒന്ന് പങ്കുവയ്ക്കുക. ഈ ദൈവരാജ്യ സ്ഥാപനമാണല്ലോ
ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യം. സോ ഈശോയുടെ പ്രവർത്തനത്തിൽ നമുക്ക് ആത്മീയതയും ഭൗതികയും ഒന്നിച്ച് ചേർന്ന് പോകുന്നത് കാണാൻ സാധിക്കും. രോഗികളായിരുന്നവരെ സുഖപ്പെടുത്തി, ഭക്ഷണം കഴിക്കാത്തവർക്ക് ഭക്ഷണം കൊടുത്തു. അതേസമയം ഈശോയെ ഉയർത്തിപ്പിടിച്ചത് ദൈവത്തോടുള്ള ബന്ധമാണ്. നിങ്ങളുടെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ക്രൈസ്തവ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വാസ്തവത്തിൽ ഈ രണ്ട് ഘടകങ്ങൾ ചേർന്ന് പോകുന്നതാണ്. ചിലർ ഒരു വശം മാത്രം കാണുന്നവരുണ്ടാകും, പക്ഷേ ഇത് രണ്ടും ഇല്ലെങ്കിൽ ക്രൈസ്തവ പ്രവർത്തനമല്ല. അപ്പോൾ നമ്മുടെ ഏത് സാമീ പ്രവർത്തനമായിരുന്നാലും ഏത് ഭൗതിക പ്രവർത്തനമായിരുന്നാലും ഇത് സുവിശേഷത്തിൻ്റെ ഒരു പ്രായോഗികതയാണ്. നമ്മൾ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കടത്തോട്ട് മത്സരം നടത്താൻ പോകാം, അതായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ സാമൂഹ്യ പ്രവർത്തന മേഖലയിലും നമുക്ക് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ സാധിക്കും. ഒരു നമ്മുടെ മാത്രമായിട്ടുള്ള അതും ക്രിസ്തീയമല്ല. ക്രിസ്തീയത എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സ്വകാര്യ വാക്കുകളിൽ പറയാൻ പ്രത്യേകം തൂത്തി എല്ലാവരും സഹോദരൻ. ആ ഒരു ദർശനത്തിൽ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം ക്രിസ്തീയമാവില്ല. ഇറ്റ് ക്യാൻ ബി സംതിങ് എൽസ്. അത് വരാതിരിക്കാൻ നമ്മൾ അതുകൊള്ളല്ലാതെ ഇന്നുപോലെ ഒരു വെട്ടിപ്പിടിക്കണം അല്ലെങ്കിൽ ഇന്നതൊക്കെ നേടണം എന്നുള്ള ഒരു കൂടുതൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്രിസ്തീയത നിലനിർത്തിക്കൊണ്ട് അപ്പോൾ എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പോകാനായിട്ട് പരിശ്രമിക്കണം എന്നുള്ള ആശയമേ ഉള്ളൂ. ഞാൻ പ്രത്യേകമായിട്ട് വേറൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളെ ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുന്നു. ഒത്തിരി പേരുടെ സഹായം കൊണ്ട് പറ്റുക തന്നെ പറ്റുകയല്ല. നമ്മുടെ അച്ഛന്മാരും അൽമേനികളും സിസ്റ്റേഴ്സും ഒക്കെ സഹകരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ കാര്യത്തെ സഹായിരുന്നാലും നമ്മുടെ ചൈതന്യയുടെ പ്രവർത്തനങ്ങളാലും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു ദർശനം നമുക്കുണ്ട്, ദൈവരാജ്യം എല്ലാവരിലും എത്തിക്കുക എന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. അതിൻ്റെ കൂടെ ആത്മീയവും ഭൗതികവുമായ വളർച്ച ഉണ്ടാകണം, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. ഒരു ഒരു കാര്യം കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സഭ വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഭാഗ്യമായിട്ടുള്ള ചർച്ചകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ഒരു ആവശ്യകത, കൂടുതൽ ആത്മീയമായിട്ട് ഒരുങ്ങേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകത, സഭയെ കൂടുതൽ നവീകരിക്കുവാൻ ഈ പ്രതിസന്ധികളെല്ലാം മാറി ഈ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള വെല്ലുവിളികളിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചൊരു സഭയെ നവീകരിക്കുവാൻ, സഭ കൂടുതൽ ശക്തി പ്രാപിക്കുവാൻ ഈ പ്രാർത്ഥനയുടെ ഒരു ആവശ്യകതയെ പറ്റി പിതാവൊന്ന് പങ്കുവയ്ക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ആവശ്യം മാറ്റി വെച്ചിട്ട് സഭയ്ക്ക് വളരാൻ പറ്റില്ല. കാരണം ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നാണ് സഭയുടെ ഊർജ്ജം ലഭിക്കുന്നത്. ആ ഊർജ്ജത്തിന് പ്രാർത്ഥന പ്രാർത്ഥന പല രീതിയിലാകും. ഞങ്ങൾ ആശ്രമത്തിലാകുമ്പോഴത്തേക്കും ആശ്രമത്തിൽ കൂടുതൽ സമയം പ്രാർത്ഥന ചെലവഴിക്കുന്നത്, പക്ഷേ പ്രാർത്ഥന മാത്രമല്ല പ്രവർത്തനങ്ങളുണ്ട്. സോ എല്ലാവരും ദൈവവുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ ആണ് മനുഷ്യനും പ്രകൃതി എല്ലാം നന്മയിലേക്ക് വളരുന്നത്. ആ ബന്ധം കുറയുമ്പോൾ അതനുസരിച്ചുള്ള അപജയം ഉണ്ടാകും, സംശയമൊന്നുമില്ല. പ്രാർത്ഥന നമുക്ക് എന്താണ് പ്രാണവായു പോലെയാണ്, ഇല്ലാതെ നമുക്ക് അധികം മുന്നോട്ട് പോകാനൊക്കില്ല. പോയാൽ തന്നെ ആ ട്രായ്ക്ക് ശരിയല്ല, അവസാനം എവിടെയെങ്കിലും പോയി തകരും. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് വളരെ നന്ദി പിതാവിൻ്റെ. ഇനിയും വളരെയധികം ശക്തിയോടെ ഊർജ്ജസ്വലതയോടുകൂടി തന്നെ ആത്മീയമായ തീഷ്ണതയോടുകൂടി തന്നെ കോട്ടയം മധുരപുതീന്ദ്രനായ സമുദായത്തെയും സഭയും നയിക്കുവാൻ അങ്ങേക്ക് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശുശ്രൂഷകൾക്കും എല്ലാ പ്രാർത്ഥനാശംസകളും. താങ്ക് യു വെരി മച്ച്.